Hi all, welcome to my channel Friday Foodie. Inna njanivide eggless chocolate pastries aanu undakkunnathu. Idu valare easy aayittulla recipe aanu. So namukku idu engane undakkunnathu nokkam. Cake undakkanayi njanivide 1 cup maida aanu edukkunnathu. Pinne 1/2 cup cocoa powder, 1 teaspoon baking soda, pinne 1 pinch uppu. Ithrayum chertu namukku idine nannayi onnu arichedukkam. कटू कूड़ा इत रूम प्रावश्यम ना अरच इन या मुकाल कप पड़ पंचसार चेक इंटे विस्क उपयोग ना मिक्स केपड़ पड़ पंचसार उपयोग इन नमुक इन मुकाल कप चूड़ वेल चेरतक केक सॉफ्ट वरा वेट नामिंग चूड़ चेक ഒരുപാട് ചൂടുള്ള വെള്ളം ചേർക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ നമുക്ക് ബീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ യൂസ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ലംസ് ഒന്നും കൂടാതെ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോ ഞാൻ ഈ പൊടിയും വെള്ളവും കൂടി നന്നായി കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. പിന്നെ ഈ കേക്കിനെ ഒരു റിച്ച് കളർ കിട്ടാനായി ഞാൻ ഇവിടെ 1 ടീസ്പൂൺ വൈറ്റ് വിനെഗർ ചേർക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ ഈ വിസ്ക് മാറ്റി ഒരു സ്പാറ്റുല യൂസ് ചെയ്ത് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പോവാണ്. നമ്മൾ കേക്കിന്റെ ബാറ്റർ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ പതിയെ വൺ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അതായത് ഞാൻ ഇപ്പോ ചെയ്യുന്നത് പോലെ സ്ട്രെയ്റ്റ് ആൻഡ് കട്ട് ഡയറക്ഷനിലാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസി ആണ്. അതായത് നമ്മളുടെ ഇഡ്ലി മാവൊക്കെ പോലെയാണ്. ഇവിടെ ഞാനൊരു ബേക്കിംഗ് ട്രേ ബട്ടർ പേപ്പർ വെച്ച് ലൈനിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കേക്കിന്റെ മിക്സ് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനിലേക്ക് വെക്കാം. അതുകൊണ്ട് നമ്മൾ ഈ കേക്കിന്റെ ബാറ്റർ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. ഇതിലെ എയർ ബബിൾസ് പോകാനായി ഞാനിത് ഒരു 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഇതിന്റെ ടോപ്പ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന്റെ മുകൾ ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഒരു 180 ഡിഗ്രിയിൽ 30-45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഈ കേക്കിനുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനായി വിപ്പിംഗ് ക്രീം വേണം. ഞാനിവിടെ മാക്ടോപ്പിന്റെ വിപ്പിംഗ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാനിപ്പോ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു 1/2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനായി ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മീതെ വേറൊരു പാത്രം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ക്രീമില് ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് 1 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ വിപ്പിംഗ് ക്രീമിന്റെ ചൂട് കൊണ്ട് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഈ ചോക്ലേറ്റ് നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ ചോക്ലേറ്റ് കട്ട് ചെയ്യുന്നതും കൂടാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഗനാഷിന് ഒരു ഗ്ലേസിംഗ് കിട്ടാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇത് അൺസോൾട്ടഡ് ബട്ടർ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി 10 മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഈ ടൈമിൽ നമ്മളുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളുടെ കേക്ക് ബേക്കായിട്ടുണ്ട്.
കേക്ക് ബേക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ സെന്ററിൽ ഒരു ടിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പൊ അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് ബേക്ക് ആയി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഈ കേക്കിന്റെ ചൂടാറാൻ വേണ്ടി ഒരു വയർ റാക്കിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇപ്പൊ ഈ കേക്ക് നല്ല ഡാർക്ക് ആയി വന്നിട്ടുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഇനി ഈ കേക്കിന്റെ ചൂട് നന്നായി ആറിയതിനു ശേഷം ഇതിന്റെ സെന്ററിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതിനെ രണ്ട് പോർഷനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പേസ്ട്രീസ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേക്കിനെ വീണ്ടും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാണ്. ഇപ്പൊ ഞാൻ ഇതിനെ 8 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പ് ആണ്. ഞാൻ അര കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളവും കൂടി തിളപ്പിച്ച് അതിന്റെ ചൂടാറിയതിനു ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയെടുത്തതാണ്. ഇനി ഈ ഷുഗർ സിറപ്പ് ഒന്ന് കേക്കിന്റെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കേക്ക് ഒന്ന് മോയിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബീറ്ററിന്റെ ബ്ലേഡും ബീറ്റ് ചെയ്യുന്ന ബോളും കൂടെ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതാണ്. പിന്നെ ഈ പാത്രത്തിന്റെ താഴെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഐസ് വെച്ചു കൊടുത്താൽ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഇനി നമുക്ക് ഈ ബോളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീം ഒരു 10 മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പൊ വിപ്പിംഗ് ക്രീം നല്ല പീക്ക് ഫോമായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഓവർ ബീറ്റ് ചെയ്യരുത്. ഇത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ചോക്ലേറ്റ് ഗനാഷ് ആണ്. ഇതിൽ നിന്ന് 1 or 2 ടേബിൾ സ്പൂൺ എടുത്ത് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ബീറ്റർ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ ക്രീമിനെ ഈ കേക്കിന്റെ മേലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു സ്പാറ്റില യൂസ് ചെയ്ത് ഈ ക്രീം ഒന്ന് കേക്കിന്റെ മീതെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പൊ ഞാൻ എല്ലാ കേക്കിലും ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കേക്ക് പീസിന്റെ മീതെ വേറൊന്ന് വെച്ച് ഇതിനെ ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 സെറ്റ് പേസ്ട്രീസ് ആണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഈ കേക്കിന്റെ ടോപ്പിലും കൂടെ നമുക്ക് കുറച്ച് ക്രീം തേച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ക്രീമിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ ക്രീം ഒന്ന് സെറ്റാവാൻ വേണ്ടി നമുക്ക് ഈ കേക്കിനെ ഫ്രിഡ്ജിലേക്ക് ഒരു 10-20 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ കേക്കിന് മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു വയർ റാക്കിൽ വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ പേസ്ട്രീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനൊരു സ്റ്റാർ നോസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള നോസിൽസ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളുടെ ചോക്ലേറ്റ് പേസ്ട്രീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണ്. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷനായി അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.